ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ ബ്ലോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവല്ല മേപ്രായിലേക്കാണ്. അവിടെ പോകുന്നതിൻ്റെ കാര്യം, എൻ്റെ മമ്മിയുടെ വീട് അവിടെയാണ്. ആ വീടിൻ്റെ പുറകിൽ കൂടെ ഒരു കൊച്ചു തോടൊക്കെ പോകുന്നുണ്ട്. ആ തോട്ടിൽ ചൂണ്ടയൊക്കെ ഒന്ന് ഇടണം, പഴയ ഓർമ്മകളെയൊക്കെ ഒന്ന് പുതുക്കണം. അതാണ് ഇന്നത്തെ മെയിൻ പ്രോഗ്രാം. അപ്പം ഈ ബ്ലോഗ് എൻജോയ് ചെയ്യുക. ആദ്യം നമുക്ക് തിരുവല്ലയിലെ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് മേപ്രായിലേക്ക് പോകാം. കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിക്കണം, ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ കേരളത്തിൽ. അങ്ങനെ തിരുവല്ല വിട്ട് കഴിയുമ്പം തൊട്ടേ നല്ല സീനറിയാണ്. ഇപ്പോൾ നമ്മൾ മേപ്രായിലേക്ക് കടന്നിരിക്കുകയാണ്. മേപ്ര ഒരു കൊച്ചു ഗ്രാമമാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം. നല്ല രസമാണ് ഈ സീനറിയൊക്കെ നിങ്ങൾ കാണുക. എപ്പോഴും എനിക്ക് കൊച്ചിലെ മേപ്ര വീട്ടിൽ വരുന്ന വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ്. വെക്കേഷനൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. വൈകിട്ട് ഇതുവഴിയൊക്കെ ഇറങ്ങി നടന്നാൽ ഇവിടെ ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടുന്ന കാണാം. അതോടൊപ്പം നല്ല സൺസെറ്റൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. അവധി കാലങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട് നാട്ടിലായിരുന്ന സമയം. ഇപ്പോൾ ഞങ്ങൾ സ്കോട്ട്ലൻഡ് യു കെയിൽ സെറ്റിൽഡാണ്. സ്കോട്ട്ലൻഡിൻ്റെ നല്ല വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവല്ല സിറ്റിയിലെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയൊരു സ്ഥലമാണ് മേപ്ര. വളരെ അടുക്കലാണ് തിരുവല്ലയിൽ നിന്ന്. അതോടൊപ്പം ഇതുപോലെ നല്ല കാഴ്ചകൾ, നമ്മൾ കുട്ടനാടൊക്കെ ചെന്ന ഒരുമാതിരി ഫീലിംഗാണ് നമുക്ക് മേപ്രായിൽ നിന്ന് കിട്ടുന്നത്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പുകളാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. മേപ്രായിൽ കൂടെ യാത്ര ചെയ്യുമ്പം കാണുന്ന ഒരു കാഴ്ചയാണ് പഴയ വീടുകളും അതുപോലെ തന്നെ പുതിയ വീടുകളും. ഈ കായലിൻ്റെയും തോടിൻ്റെയും ഒക്കെ അടുക്കൽ പണിതിരിക്കുന്നത് കാണുന്നത് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഈ കാണുന്ന വീടിൻ്റെ പുറകിലുള്ള ഒരു കൊച്ചു തോടൊക്കെയാണ്. ഈ തോട്ടിൽ അനേകം മീനുകളുണ്ട്. ഞങ്ങൾ കൊച്ചിലെ ചൂണ്ടയിട്ട് പിടിക്കുമായിരുന്നു. ഇതെൻ്റെ അങ്കിളാണ് ഈ ചൂണ്ടയിടുന്നത്. അങ്കിളിനൊന്നും കിട്ടിയില്ല, ഒരു കരിയില മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഒരു ആമയാണ്. ആമയുടെ ചുറ്റിനും പ്ലാസ്റ്റിക് മാലിന്യമാണ്. പണ്ട് ഈ തോട് നന്നായിട്ട് ഒഴുക്കുണ്ടാഞ്ഞ ഒരു തോടാണ്. ഇപ്പം ആൾക്കാരെല്ലാം വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി റോഡൊക്കെ പണിതുകൊണ്ട് മണ്ണിട്ട് നികത്തിയുണ്ട്, വെള്ളം ഒഴുകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കും മാലിന്യവും എല്ലാം കെട്ടിക്കിടക്കാണ്. അതുകൊണ്ട് ഒത്തിരി മീനുകൾ ഈ തോട്ടിൽ കുറവാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ചില സമയം മേപ്രായിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഈ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുക. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നല്ല വീഡിയോകൾക്ക്. താങ്ക് യു.